സംസ്കൃത കക്ഷാ പ്രതി ഹാർദം സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സംസ്കൃതം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഹനുമത് പ്രഭാവനാമക്കം രാമായണകഥാസന്ദർഭം പ്രതിപാദയന്തം തൃതീയം പാഠമേവ വയം പഠന്തസ്മ ഹനുമത് പ്രഭാവ എന്ന മൂന്നാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വാൽമീകി വിരചിതമായ രാമായണത്തിലെ കിഷ്കിന്ധാകാണ്ടത്തിൽ നിന്നും എടുത്തിട്ടുള്ള ആറ് ശ്ലോകങ്ങളാണ് ഈ പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് ഈ പാഠത്തിൻ്റെ ആമുഖമായി നൽകിയിരിക്കുന്ന ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടു സീതാന്വേഷണത്തിനായി വാനരസേനകൾ നാല് ദിക്കിലേക്കും പുറപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അത്തരത്തിൽ ഒരു സംഘം അംഗതന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട ഹനുമാൻ അടക്കമുള്ള പ്രമുഖർ അടങ്ങിയ ഒരു സംഘം ദക്ഷിണ സമുദ്ര തീരത്ത് എത്തിച്ചേർന്നു വിശാലമായ ആ സമുദ്രം മറികടന്ന് ലങ്കയിലേക്ക് എത്തേണ്ടതായ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സമുദ്ര ആ മഹാകടമ്പ കടക്കുവാൻ എന്തു ചെയ്യണമെന്ന ചർച്ച നടക്കുന്ന വേളയിൽ ഹനുമാൻ അല്പം മാറിയിരുന്നു കൊണ്ട് ആ ചർച്ചയിലൊന്നും പങ്കെടുക്കാതെ മിണ്ടാതെ ഇരിക്കുകയായിരുന്നു ആ സന്ദർഭത്തിൽ ഋക്ഷരാജനായ ജാംബവാൻ ഹനുമാനെ പ്രചോദിപ്പിക്കുന്നതാണ് ഈ ശ്ലോകങ്ങളുടെ ആധാരം ജാംബവാൻ ഹനുമാനെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനും സമുദ്രലംഘനം എന്ന ആ ലക്ഷ്യത്തിലേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ പറയുവാൻ ഹനുമാനെ പ്രേരിപ്പിക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത് അത്തരത്തിൽ ജാംബവാന്റെ പ്രചോദനാത്മകമായ വാക്കുകളെ ശ്ലോകങ്ങളായി കവി നൽകിയിരിക്കുകയാണ് അധുന വയം ശ്ലോക പഠനം ആരഭാമഹേ ജാംബവാൻ ഏവം വധത്തി ജാംബവാൻ ഇപ്രകാരം പറയുന്നു വീര വാനരലോക सर्वशास्त्रविदाम् वर तुष्णीमेकांतमश्रित्य हनुमन् किम् नजल्पसि वीर वानरलोकस्य सर्वशास्त्रविदाम् वर तुष्णीमेकांतमश्रित्य हनुमन् किम् नजल्पसि वीर वानरलोकस्य ഹനുമൻ കിം സർവശാസ്ത്രം ഹനുമാനെ പ്രേരിപ്പിച്ചുകൊണ്ട് പറയുകയാണ് വീര വാനരലോക സർവശാസ്ത്രവിദാം വര തൂഷണീം ആശ്രിത്യ ഹനുമൻ കിം ന ജൽപ്പസി ഭവൻ ഹനുമാനോട് ചോദിക്കുകയാണ് കിം ന ജൽപസി എന്താണ് നീ ഒന്നും കിം ന ത്വം കിം ന ജൽപസിൽപസി നീ ഒന്നും മിണ്ടാത്തത് എന്താണ് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചോദിക്കുമ്പോൾ ഹനുമാനെ കുറെ പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് അതാണ് ആദ്യത്തെ വരികളിൽ പറയുന്നത് ഹനുമാനെ വിശേഷിപ്പിച്ചുകൊണ്ട് ജാൻ പറയുകയാണ് ഹേ വീര അല്ലയോ ഹനുമാനെ വാനരലോകത്തിൻ്റെ വീരനെ എന്ന് വിളിക്കുകയാണ് സർവശാസ്ത്രവിധാം വര ഹനുമാനെ പിന്നീട് ഇപ്രകാരം വിശേഷിപ്പിച്ചുകൊണ്ട് വിളിക്കുന്നു സർവശാസ്ത്രവിധാം വര നീ ആരാണ് സർവശാസ്ത്രവിധാം വര സർവശാസ്ത്ര പണ്ഡിതന്മാരിൽ വരനാണ് ശ്രേഷ്ഠനാണ് മുഖ്യനാണ് പ്രധാനിയാണ് എന്ന് പറയുകയാണ് അങ്ങനെയുള്ള നീ തൂഷണീം ഏകാന്തം ആശ്രിത്യ അങ്ങനെയുള്ള ഹനുമാൻ താങ്കൾ അങ്ങ് വെറുതെ മിണ്ടാതെ മൗനമായി ഏകാന്തം ആശ്രിത്യ ഏകാന്തമായി ഏകാന്തദേശത്തെ ആശ്രയിച്ചുകൊണ്ട് ഈ ചർച്ചകളിലൊന്നും പങ്കെടുക്കാതെ മൗനമായി കൊണ്ട് ഏകാന്തം ആശ്രിത്യ ഈ ചർച്ചയിലൊന്നും പങ്കെടുക്കാതെ ഏകാന്തമായ ഒരു സ്ഥലത്തെ ഏകാന്തമായ ഒരു പ്രദേശത്തെ ആശ്രയിച്ചു കൊണ്ട് കിം ന ജൽപസിന് കൊണ്ടാണ് കിം എന്തുകൊണ്ട് കാരണേന ജൽപ്പസി മിണ്ടാതെ ഇരിക്കുന്നത് വനരലോകത്തിന്റെ വീരനും സർവശാസ്ത്ര പണ്ഡിതന്മാരിൽ പ്രമുഖനുമൊക്കെയായ അങ് എന്തുകൊണ്ടാണ് ഈ ചർച്ചകളിലൊന്നും പങ്കെടുക്കാതെ മൗനമായി ഏകാന്തതയെ ആശ്രയിച്ചു കൊണ്ട് ഇരിക്കുന്നത് കിം ന ജൽപസി എന്താണ് ഒന്നും പറയാത്തത് നമ്മുടെ മുന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട് ഈ സമുദ്രത്തെ തരണം ചെയ്യണം അതിനു വേണ്ടി ഒരു പ്രധാനപ്പെട്ട ചർച്ച നടക്കുമ്പോൾ ഇത്തരത്തിൽ സർവവിധ കഴിവുകളുമുള്ള അങ് എന്തുകൊണ്ടാണ് ഏകാന്തമായി ഇരിക്കുന്നത് മൗനമായി ഏകാന്തതയെ ആശ്രയിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് എന്താണൊന്നും പറയാത്തത് എന്ന് ചോദിക്കുകയാണ് ജാമ്പവാൻ അസിയ ശ്ലോകസായ അന്വയഭാഗം അർത്ഥഭാഗ ച ത ദ അസ്തി അന്വയവും അതിൻ്റെ അർത്ഥവും അവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കാം അന്വയ അർത്ഥ ഹേ വാനരലോകരസമുദായ ശൂര അല്ലയോ വാനരസമുദായത്തിൻ്റെ ശൂരനേ വീരനെ സർവശാസ്ത്രവിധാം വര സർവശാസ്ത്ര പണ്ഡിതമധ്യേ ശ്രേഷ്ഠ സർവശാസ്ത്ര പണ്ഡിതന്മാരിൽ ശ്രേഷ്ഠനായവനെ പ്രമുഖനെ ഹനുമാൻ ഹേ വായുപുത്ര വായുവിന്റെ പുത്രനെ തൂഷ്ണീം മൗനം മൗനമായിട്ട് ഏകാന്തം ആശ്രിത്യ രഹോദേശം പ്രാപ്യ യാതൊരു ബഹളവുമില്ലാതെ ഉള്ള ഒരു സ്ഥലത്തെ സമീപിച്ചിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റൊരിടത്തേക്ക് മാറിയിരുന്നു കൊണ്ട് കിം എന്ത് കാരണം കൊണ്ടാണ് നിണ്ടാത്തത്ിണ്ടാത്തത് എന്തു കൊണ്ടാണ് ഇതാരം പഠാമി പശ്യൂ ഹേ ഹനുമൻ ത്വ വാനരലോകൂര शास्त्रपण्डितेषु श्रेष्ठः च असि तादृशः भवान् किमर्थम् एकाकी सन् उपविशति केन कारणेन त्वं किमपि न वदसि हे हनुमन् त्वं वानरलोकस्य शूरः शास्त्रपण्डितेषु श्रेष्ठः ഭൻകീ സന കാരണേന ന്നി ശ്ലോകത്തിന്റെ സാരാശം അവിടെ നൽകിയിരിക്കുന്നു ഹേ ഹനുമൻ അല്ലയോ ഹനുമാനെ ത്വം നീ വാനരലോകസ്യ വാനരലോകത്തിൻ്റെ ശൂര വീര വീരനാണ് ശൂരനാണ് ശാസ്ത്രപണ്ഡിതേഷു സർവശാസ്ത്രങ്ങളും അറിഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരിൽ വിദ്വാൻമാരിൽ ശ്രേഷ്ഠ പ്രമുഖ പ്രധാനീ ചി പ്രധാനിയുമൊക്കെയാണ് നീ താദൃശവാൻ അപ്രകാരമുള്ള ഭവാൻ താങ്കൾ ിമർത്ഥം എന്തുകൊണ്ടാണ് ഉപവിശത്തികൊണ്ട് ഉപവിശത്തിണേന എന്ത് കാരണം കൊണ്ടാണ് ത്വം നീ കിമപ്പി ഒന്നും തന്നെ നവദസി പറയാത്തത് അല്ലെങ്കിൽ അങ്ങയുടെ ഈ മൗനത്തിന് കാരണം എന്താണ് ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ഈ ശ്ലോക ഭാഗത്ത് വന്നിട്ടുള്ള പദഛേദകരണം അവിടെ ആദ്യം കൊടുത്തിട്ടുണ്ട് അന്വയ അർത്ഥ ഭാഗം കൊടുത്തിട്ടുള്ളതിൻ്റെ മുകളിലായിട്ട് അതൊന്ന് ശ്രദ്ധിക്കാം പദഛേദ സർവശാസ്ത്രവിധാം വര സർവശാസ്ത്രവിധാം അധികം വര കിം ന കിം അധികം ന രണ്ട് പദഛേദങ്ങളാണ് കൊടുത്തിട്ടുള്ളത് സർവശാസ്ത്രവിദാം വര സർവശാസ്ത്രവിദാം അധികം വര കിം ന കിം അധികം ന സാരാംശം കൊടുത്തിട്ടുള്ളതിൻ്റെ താഴെയായി വിഗ്രഹവാക്യങ്ങൾ നൽകിയിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം വിഗ്രഹം വാനരലോകരാം തസ്യ വാനരാണാം ലോകം വാനരന്മാരുടെ ലോകം വാനരലോകരലോകം തസ് അതിൻ്റെ വനരലോകനരലോകത്തിൻ്റെ എന്നർത്ഥം വാനരാണാം ലോകം വനരലോക തസ്യ വാനരലോക ശാസ്ത്രവിധ തേഷാം ശാസ്ത്രവിധാം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തെ അറിഞ്ഞവരുടെ ശാസ്ത്രം വിദന്തി ശാസ്ത്രത്തെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളവർ ഇത് ശാസ്ത്രവിധ ശാസ്ത്ര പണ്ഡിതം അവരുടെ ഈ രണ്ട് പദങ്ങളുടെ വിഗ്രഹവാക്യങ്ങളാണ് ഈ ശ്ലോകവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് കിഷ്കിന്ധാകണ്ഡത്തിൽ നിന്നെടുത്തിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാനുള്ള ആറ് ശ്ലോകങ്ങളിൽ ഒന്നാമത്തേത് അപ്പോൾ ഈ ശ്ലോകം എല്ലാവരും നല്ലപോലെ പോലെ വായിച്ചു പഠിക്കുക ചൊല്ലി പരിശീലിക്കുക ശ്ലോകം ചൊല്ലുന്ന മാതൃകയൊക്കെ കണ്ട് ഒന്ന് പരിശീലിച്ചു നോക്കുക അന്വയ അർത്ഥ സാരാംശങ്ങളൊക്കെ കൃത്യമായി വായിച്ചു വയ്ക്കുക പദച്ഛേദങ്ങളും വിഗ്രഹവാക്യങ്ങളുമൊക്കെ പുസ്തകത്തിൽ എഴുതി എഴുതിവെക്കാൻ ശ്രമിക്കുക ഒപ്പം അന്വയാർത്ഥങ്ങളും സാരാംശവും ഒക്കെ എഴുതി വയ്ക്കുന്നതും നന്നായിരിക്കും ഈ ശ്ലോകം നല്ല പോലെ വായിച്ച് പഠിച്ച് പരിശീലിക്കുക രണ്ടാമത്തെ ശ്ലോകം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഇന്നത്തെ ക്ലാസ് പൂർണ്ണമാവുകയാണ് പുനർമിലാമഹ ധന്യവാദ